ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ദേശീയപാത ചമ്പ്രവട്ടം ജംഗ്ഷനിൽ നിന്നും കനോലി കനാൽ പാലം വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ചമ്പ്രവട്ടം ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത്. ഫ്ലൈ ഓവറിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആരംഭിച്ച് പീർ ക്യാപ്പിൻ്റെ വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചമ്പ്രവട്ടം ജംഗ്ഷനിലെ വർക്കുകളും കണ്ട് കനോലി കനാൽ പാലം വരെ ഒന്ന് പോയി നോക്കാം. ദേശീയപാത പൊന്നാണി സിഗ്നൽ, ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത്. ഫ്ലൈ ഓവറിനുള്ള പില്ലറിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. മറ്റു മേഖലകളിലൊക്കെ പാലത്തിൻ്റെ വർക്ക് വളരെ വേഗത്തിൽ കുതിക്കുമ്പോൾ പൊന്നാണി സിഗ്നൽ ഈ ഭാഗത്ത് മന്ദഗതിയിലായിരുന്നു. ഇപ്പോൾ പണികളൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം, നാല് ഭാഗത്തേക്കും വാഹനങ്ങൾ പാസിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഏരിയകൾ ക്ലോസ് ചെയ്തിട്ടാണ് അവിടെ വർക്കുകൾ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്നായിട്ടാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, പിയർ ക്യാപ്പിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. രണ്ട് തൂണിൻ്റെ വർക്കുകൾ പകുതിയായിട്ടുണ്ട്. അതുപോലെ ആ ഏരിയയിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് പൈലിംഗ് ഉപയോഗിച്ച് കുയ്യെടുക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. പൊതുവേ നമുക്കറിയാം, മുന്നൊക്കെ തുടക്ക സമയത്ത് പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചിരുന്നു, പാലത്തിൻ്റെ പില്ലറുകൾക്കുള്ള ഫൗണ്ടേഷൻ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു 8 ചെറിയ പില്ലറുകൾ ഉയർത്തി അതിൻ്റെ കുറഞ്ഞ ഭാഗം കോൺക്രീറ്റുകൾ ഒഴിവാക്കി കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് യോജിപ്പിച്ച് ഒരു ബോക്സ് ടൈപ്പ് ആക്കി. ഏകദേശം 2-3 മീറ്റർ ഹൈറ്റിൽ ബോക്സ് ടൈപ്പ് ആക്കിയിട്ട് അത് മൊത്തത്തിൽ കോൺക്രീറ്റ് ഇട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇതുപോലുള്ള തൂണുകൾ ഉയർന്നു വരിക. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും പാലത്തിൻ്റെ തുടക്ക സമയത്ത് ടൈമുകൾ എടുക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പകുതിയിലേറെ കഴിഞ്ഞിട്ടുണ്ട്. തൂണുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കമ്പികളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളും തുടങ്ങി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൈലിംഗ് ഇതുപോലത്തെ 2-3 പില്ലറിൻ്റെ വർക്കുകൾ നടക്കാറുണ്ട്. അതിൻ്റെ വർക്കുകളും വളരെ തകൃതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് മൊത്തമായിട്ടും ഈ അങ്ങാടിയുടെ മൊത്തം ഒരു ചിത്രങ്ങളെ കാണിച്ച് ഉറൂബ് നഗർ ആ ഭാഗത്ത് ടാറിംഗ് വർക്കിൻ്റെ മുന്നോടിയായിട്ടുള്ള മെറ്റൽ കോൺക്രീറ്റിലെ പേവർ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കനോലി കനാൽ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇനി ഗർഡർ സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ വർക്കുകളോട് നടന്നുകൊണ്ടിരിക്കുന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ആ ഏരിയക്ക് പോകാം. നാല് ഏരിയക്കുള്ള റോഡുകളാണ്. ഒന്ന് എടപ്പാൾ ഭാഗത്തേക്ക്, അതുപോലെ പൊന്നാണി കടപ്പുറം മേഖല, നമ്മൾ വന്ന കുറ്റിപ്പുറം ഭാഗം, ഇവിടെ നിന്ന് അങ്ങോട്ട് പുതുപൊന്നാണി വെളിയംകോട് ഭാഗവും ആ ഏരിയക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ CV ജംഗ്ഷൻ ഇവിടെ ഈ പൈലിംഗ് കുയ്യെടുക്കുന്നു കേട്ടോ. ആ ഏരിയ കുയ്യെടുത്ത ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങിയിട്ട് അത് കുറഞ്ഞ നേരം നിങ്ങളെ കാണിച്ച് നമുക്ക് കനോലി കനാൽ പാലം ആ ഭാഗത്തേക്ക് പോകാം. പില്ലറിൻ്റെ കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ച കപ്പെടുത്ത് മാറ്റുന്ന വീഡിയോകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് തുടങ്ങാം കനോലി കനാൽ പാലം വരെയുള്ള വർക്കുകളൊക്കെ എത്രത്തോളം എത്തി എന്നുള്ളതും. റോഡിൻ്റെ നമ്മളിവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിലേറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതുതായിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം. പോയോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നല്ല നീളത്തിൽ നമുക്കിവിടെ നോക്കിയാൽ കാണട്ടോ, ദൂരം നോക്കിയാൽ
രണ്ട് ഭാഗത്തും ആറുവരിപ്പാതക്ക് ലെവലായിട്ട് സൈഡ് വാള് ആറിവാളിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് മണ്ണിട്ട് നിലവിലുള്ള റോഡിനെ ഒപ്പിച്ച് ആയി വന്നിട്ടുണ്ട്. അതുപോലെ സർവീസിൻ്റെ ടാറും വർക്കുകളും കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഏരിയയിൽ വരെ നമുക്കൊന്ന് ദൂരേക്ക് നോക്കിയങ്ങൾ വളവുകളും ചെരിവുകളും ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡായി മാറിയിട്ടുണ്ട്. നമ്മുടെ ചമ്പ്രവട്ടം ഈ ഭാഗത്തുനിന്ന് പാലത്തിൻ്റെ ആ ഏരിയ വരെ നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ സൈഡ് വാളൊക്കെ നിങ്ങൾ കോൺക്രീറ്റ് ഇട്ട് ഉയർത്തി അതിനോട് മണ്ണിട്ട് എക്സ്കവേറ്റർ വേണ്ടി ലെവലാക്കുന്ന വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പൊതുവേ ഈ മേഖലയിലൊക്കെ ഒരു സോഫ്റ്റ് മണ്ണാണ്, ചവിടി മണ്ണ്. അതുപോലെ തന്നെ ഈ റോഡ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ജിയോ ഗ്രേഡ് ഉണ്ടല്ലോ, മറ്റേ ആ ബ്ലാക്ക് നിറത്തിലുള്ള ഷീറ്റ്, അത് ഇട്ടതിന് വെച്ചതിന് ശേഷം ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി വീണ്ടും മണ്ണിട്ട് ഉയർത്തി ഈ റോഡിനോട് ഒപ്പിച്ച് റോഡ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി അത് ചെയ്തിട്ടാണ് ഈ മേഖലയിൽ പോയിട്ടുള്ളത്. നല്ല റോഡിൻ്റെ ഒരു സേഫ്റ്റി ഉണ്ടാവുള്ളൂ. ഈ ചവിടി മണ്ണ് വയൽ പ്രദേശത്ത് അതുപോലെ നമ്മൾ കാണാറുണ്ട്. സ്വാഗതമാട മേഖലയിലൊക്കെ നമ്മൾ മമ്മാലിപ്പടി ഭാഗത്തൊക്കെ ബ്ലാക്ക് ആ ഷീറ്റിട്ട് മണ്ണിട്ട് ഉയർത്തിയ ഏരിയ കണ്ട്. അതുപോലെയാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയായിട്ടാണ് ഈ ആറുവരിപ്പാത ലെവലാക്കി ഉയർത്തി വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് നമ്മൾ ആ ഏരിയയിൽ നിന്ന് ഇവിടെ എത്തിയവിടെ ആറുവരിപ്പാതക്ക് സൈഡ് വാളിൻ്റെ വർക്കുകളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സർവീസുകളുടെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ. അതുപോലെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഡ്രെയിനേജ് വർക്കുകളും ബോക്സൊക്കെ സെറ്റ് ചെയ്ത് അതിൽ കൾവർട്ടിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിൽ. ഇനി നമുക്ക് ഈ ഏരിയയിലാട്ടോ ടാറിംഗ് വർക്ക് ഇടുന്നതിന് മുന്നോടായിട്ട് കോൺക്രീറ്റ് വർക്ക് ആരംഭിച്ചു സർവീസ് റോഡിൻ്റെ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. സി വി ജംഗ്ഷൻ്റെ അവിടുന്ന് ഇവിടം വരെ ആറുവരിപ്പാതൻ്റെ രണ്ട് ഭാഗത്തും പിന്നെ സർവീസ് റോഡ് ഒരു മീറ്ററോളം താഴ്ചയിലായിട്ടാണ് നമ്മൾ കാണാൻ പറ്റിയത് രണ്ട് ഭാഗത്തും. അപ്പോൾ ഈ സർവീസ് റോഡിന് ഇവിടുന്ന് ഏകദേശം ഹൈറ്റ് ഒരു ആൾ ഹൈറ്റിൽ, അതായത് 2-3 മീറ്ററിൻ്റെ ഹൈറ്റിൽ ഈ സൈഡ് കോൺക്രീറ്റ് വാൾ വരും. അപ്പോൾ ബാരിയർ അത് കോൺക്രീറ്റിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് എത്രയോ നീളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ നേരം ഇത് കണ്ടിട്ട് കനോലി കനാൽ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കുറഞ്ഞ നേരം ഇതൊന്ന് കണ്ടു നോക്കാം. സർവീസ് റോഡിന് ഒപ്പിച്ചുള്ള ഡ്രെയിനേജിൻ്റെ ആ മെയിൻ സ്ലാബിന് ഏകദേശം അതിനോട് സമമായിട്ടാണ് ഈ മെറ്റൽ കോൺക്രീറ്റ് പോകുന്നത്. പിന്നീട് ടാറിംഗ് വർക്കും കൂടി ഇട്ട് അതിനോട് റെഡിയാക്കി വരും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അത് കയറി നിന്നു. അപ്പോൾ നമുക്ക് ഈ റോഡ് സർവീസ് റോഡ് അതുകൊണ്ട് വീതിയിൽ നമുക്ക് കിട്ടുട്ടോ. കണ്ടില്ല, ഞങ്ങൾ ഇതിനോട് ഒപ്പിച്ചാണ് ഇട്ട് പോകുന്നത്. പിന്നെ ടാറിംഗ് വർക്ക് കൂടി അതിനോട് ലെവലായി വരുമ്പോൾ ഏകദേശം നമുക്ക് നല്ല വീതിയിൽ തന്നെ സർവീസ് റോഡ് വാഹനങ്ങൾ ഓടിച്ച് പോകാൻ പറ്റുട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള വർക്കുകളൊക്കെ ഇവിടെ വളരെ വേഗതയിലാണ് ഈ പൊന്നാണി മേഖലയിലെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ നേരം ഇതും കണ്ട് നമുക്ക് പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് പോകാം.
സർവീസ് റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ ഉറൂബ് നഗർ വരെ നമ്മൾ റോഡ് കണ്ടില്ലെങ്കിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ആറുവരിപ്പാതക്ക് ഡ്രെയിനേജിന്റെ വർക്കുകൾ, സൈഡ് വാളിന്റെ വർക്കുകൾ, കുറഞ്ഞ ഭാഗങ്ങളൊക്കെ മണ്ണിട്ടുയർത്തി വരാനുണ്ട്. എന്നിരുന്നാലും പണികളൊക്കെ വളരെ വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ. ഇനി ഇവിടെയൊക്കെ പെട്ടെന്നായിട്ട് ടാറിംഗ് വർക്ക് നടക്കുക. സർവീസ് റോഡിന് വാഹനങ്ങളൊക്കെ ഇതുവഴി കടത്തിവിടുന്നതോടുകൂടി പെട്ടെന്നായിട്ട് ഇവിടുത്തെ ആറുവരിപ്പാതയുടെ മണ്ണൊക്കെ കമ്പാക്ട് ചെയ്ത് മെറ്റൽ പ്രസ്സിങ്ങും അതുപോലെ തന്നെ ടാറിംഗ് വർക്കിലൊക്കെ പെട്ടെന്നാണ് ഈ മേഖല എത്തട്ടോ. അത്രയും വേഗതയിലാണ് ഇപ്പോൾ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പാലത്തിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ആ ഏരിയയിൽ വർക്കൊന്ന് കണ്ടു നോക്കാം, പെട്ടെന്ന് അവിടെ എത്താം. ഇവിടുന്ന് റോഡിന്റെ ലെഫ്റ്റ് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മളെ പാലം, പള്ളപ്പുറ പാലം ഉണ്ടല്ലോ, ആ ഏരിയ വരെ നമുക്ക് കടന്നു പോകാൻ പറ്റും. അതുപോലെ അവിടുന്ന് അങ്ങോട്ട് കനാലിന്റെ അടിഭാഗമൊക്കെ ഒന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കാം. അവിടെയാണ് നമ്മളെ പാലത്തിലുള്ള ഗർഡറുകളൊക്കെ, കോൺക്രീറ്റിന്റെ കമ്പികൾ സെറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇതിന്റെ സെന്റർ ഭാഗത്ത് നിലവിലുള്ള പാലത്തിന്റെ സെന്ററിൽ ചാനൽ ഈ മറ്റേ സ്റ്റീലിന്റെ ഗർഡറുകളാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ പുതിയ പാലത്തിന്റെ വർക്കുകളും ആരംഭിച്ചിട്ടുള്ളത്. കുറഞ്ഞതൊക്കെ സ്റ്റീൽ ഗർഡറിലാണ് കനാലിന്റെ നേരെ കുറുകെ പാല ഗർഡർ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള വർക്കുകളും അവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ രണ്ട് ഭാഗത്തായിട്ടും ഗർഡറുകൾ, കോൺക്രീറ്റിന്റെ വർക്കുകളും വളരെ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പിയർ ക്യാപ്പിന്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടോ. അവിടെ നിന്ന് പില്ലറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ ഒന്ന് പോയൊക്കെ, എന്തൊക്കെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങളെ കാണിക്കാം. പോയൊക്കെ പള്ളപ്പുറ പാലം, അതായത് ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് ഞങ്ങൾ ഇതുവഴി വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കനാലിൻ്റെ കുറുകെയുള്ള പാലം വരുന്നത്. അപ്പോൾ കുറഞ്ഞ നേരം ഇവിടെയാണ് ഈ കമ്പികളൊക്കെ, ഈ പാലത്തിനുള്ള കമ്പികൾ ഓരോ യു ടൈപ്പിലും പല ടൈപ്പിലായിട്ടൊരു കമ്പി വളച്ച് റെഡിയാക്കുന്നൊക്കെ ഈ ഏരിയയിലാട്ടോ. അതിന് നമുക്ക് ആ പാലത്തിൻ്റെ കനാലിൻ്റെ താഴെ പോയിട്ട് ഇതുവഴിയാണ് തിരിച്ചതിന് മുകൾ ഭാഗത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്തെ കമ്പി സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഗർഡർ സ്ഥാപിക്കണ്ടല്ലേ, ഗർഡറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കട്ടോ. നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ഏരിയ ഒന്ന് നിങ്ങളെ കാണിക്കാം, എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോകാം. അപ്പോൾ നമ്മൾ കനോലി കനാൽ പാലത്തിൻ്റെ അടിയിലെത്തിട്ടോ. ഇവിടെ കണ്ടില്ലേ തൂണിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ ഗർഡറുകളാണ് അവിടെ നിങ്ങൾ ആ ഭാഗത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ഈ നിലവിലുള്ള പാലത്തിൻ്റെ അടിയും സ്റ്റീൽ ഗർഡറാണ് കുറഞ്ഞ ഭാഗമൊക്കെ. അപ്പോൾ ഇവിടെ ഇതാ ഗർഡറിൽ വീണ്ടും കോൺക്രീറ്റിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയത്തെ വർക്കുകളൊക്കെ കുറഞ്ഞ നേരം കണ്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോകാം. പ്രത്യേക തരം മെഷീൻ ഉപയോഗിച്ചാട്ടോ ഈ കമ്പികളൊക്കെ വളക്കുന്നത്. കാല് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഇതൊക്കെ വളക്കുന്നത് കാണാൻ. അല്ലെങ്കിൽ വളരെ സ്മൂത്തിൽ വളച്ചു. അപ്പോൾ കുറഞ്ഞ നേരം ഇതും കണ്ട് നമുക്ക് മുകൾ ഭാഗത്ത് പോയിട്ട് ആ ഏരിയയിലെ വർക്കുകളും നിങ്ങളെ കാണിച്ചു തരാം. കനാലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എന്തൊക്കെയാണ് പാലത്തിൻ്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ കുറഞ്ഞ നേരം ഇതും കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. Thank you.
പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകളോ അതല്ല ബീമിൻ്റെ വർക്കുകളോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടോ ഇതിന് മുകളിൽ ഇനി ഗർഡറുകൾ മാത്രം വെക്കുന്ന വർക്ക് ഇവിടെ നടക്കാനുള്ളൂ. അപ്പോൾ ആദ്യം നിലവിലുള്ള പാലൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനോടൊപ്പിച്ച് ഇതൊന്ന് ബലപ്പെടുത്തും, അല്ലെങ്കിൽ ഈ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലവും വരുന്നത്. അപ്പോൾ ആ ഏരിയയിലേക്ക് ഈ പാലം ക്രോസ് ചെയ്ത് ആ ഭാഗത്തെത്തിയിട്ട് അവിടെ നിന്ന് കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പിയറിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഈ ഏരിയയിലും ഗർഡറുകളുടെ വളരെ പെട്ടെന്നായിട്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗർഡറിലെ. അപ്പോൾ ഇതോടെ ഗർഡറുടെ പണികളും പൂർത്തീകരിച്ച് കഴിയുന്നതോടെ പെട്ടെന്നായി അതിൻ്റെ മുകൾ ഭാഗത്തെത്തിയിട്ട് പിന്നെ മെയിൻ സ്ലാബ് വാർപ്പിടുന്ന വർക്കിലേക്കാണ് നമ്മുടെ കനോലി പാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചമ്രവട്ടം ജംഗ്ഷൻ്റെ ആ ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പുതിയ വർക്കുകളൊക്കെയാണ് നിങ്ങളെ കാണിച്ചത്. പെട്ടെന്നായിട്ടോ വളരെ വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പൊന്നാണി സിഗ്നലിൽ നിന്നും കനോലി കനാൽ പാലം വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ കനോലി കനാൽ പാലത്തിൻ്റെ ഇവിടെയൊക്കെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രത്യേകം സ്റ്റീൽ ഗർഡറുകളും അതുപോലെ നമ്മുടെ കോൺക്രീറ്റ് ഗർഡറുകളും ഒക്കെ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉടനെ ഇനി അത് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള വർക്കുകളാണ്. പിന്നീട് മെയിൻസിലെ വാർപ്പ് കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത് ഇവിടെ. മറ്റു മേഖലയേക്കാൾ കനോലി പാലത്തിൻ്റെ ഇവിടെയൊക്കെ ഗർഡറുകൾ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല കേട്ടോ. ഗർഡറുകൾ ഒരുപാട് സ്ഥാപിച്ച വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അന്തിമഘട്ടത്തിലവിടെ വളരെ തകൃതിയിലാണ് ഇപ്പോൾ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.